കത്തുണ്ടോ? കത്ത് ധാരാളമുണ്ട്. ഇല്ലൻ്റുണ്ട്, കാർഡുണ്ട്, സ്റ്റാമ്പുണ്ട്. ഏത് വേണം? കെ പി അമ്മണിക്കുട്ടിക്ക് കത്തുണ്ടോന്നാ ചോദിച്ചത്. ഓ, അത് ശരി. എന്നാ അത് പറയണ്ടേ? പോസ്റ്റ് ഓഫീസിൽ വന്നിട്ട് കത്തുണ്ടോന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയും? പേരെന്താണെന്നാ പറഞ്ഞത്? അമ്മണിക്കുട്ടി. മദ്രാസിൽ നിന്ന് കത്ത് വരാൻ എത്ര ദിവസം എടുക്കും? അത് കത്തിന്റെയും ആളിന്റെയും വെയിറ്റ് പോലിരിക്കും. ഏതായാലും അമ്മണിക്കുട്ടിക്ക് കത്തൊന്നുമില്ല. നോക്കിയാൽ? ശരിക്കും നോക്കിയതാ. കത്ത് വല്ലതും ഉണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുവരും. പ്രിയപ്പെട്ട അനിയത്തി അമ്മണിക്കുട്ടി അറിയുന്നതിന് മമ്മൂട്ടി ചേട്ടൻ എഴുതുന്നത്. ദിവസം തോറും എത്രയോ ആരാധകരുടെ കത്തുകൾ എനിക്ക് കിട്ടാറുണ്ട്. അവയ്ക്കൊന്നിന് ഞാൻ മറുപടി എഴുതാറില്ല. സമയക്കുറവ് തന്നെ കാരണം. ആദ്യമായി അതിന് തുനിയുവാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. അമ്മണിക്കുട്ടിയുടെ നാട്ടിലുള്ള ഏതോ ഒരു പോസ്റ്റ് ഓഫീസിൽ എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് പോസ്റ്റ് മാസ്റ്ററായി ജോലി ചെയ്യുന്നുണ്ട്. പേര് ദിലീപ് കുമാർ. അവൻ ഒന്നാന്തര ഒരു നടനാണ്. അവനെ പലതവണ ഞാൻ സിനിമയിലേക്ക് ക്ഷണിച്ചതാണ്. എന്തോ അവൻ വരുന്നില്ല. ഞങ്ങൾ ഒന്നിച്ച് കോളേജ് പഠിച്ചിരുന്നപ്പോൾ ഒരു മുറിയിൽ ഒരേ പായിലാണ് കിടന്നുറങ്ങിയിരുന്നത്. പക്ഷെ എന്തുകൊണ്ടോ അവനിപ്പോൾ എനിക്ക് കത്തുകളൊന്നും എഴുതുന്നില്ല. അനിയത്തി അവനെ കാണുകയാണെങ്കിൽ എനിക്കൊരു കത്തെഴുതാൻ പറയണം. എൻ്റെ ഫോട്ടോ ആവശ്യമുണ്ടെങ്കിൽ അവനോട് ചോദിച്ചാൽ മതി. അവൻ്റെ കയ്യിൽ എൻ്റെ ഒരുപാട് ഫോട്ടോകളുണ്ട്. അവനെ കാണാൻ കഴിയാത്ത രീതിയിൽ മമ്മൂട്ടി ചേട്ടന് വലിയ ദുഃഖമുണ്ടെന്ന് അനിയത്തി പറയണം. എന്നിട്ട് എനിക്ക് വീണ്ടും എഴുതുക. സ്വന്തം മമ്മൂട്ടി ചേട്ടൻ. നോക്കടി നോക്ക്, നീയല്ലേ പറഞ്ഞത് മമ്മൂട്ടി ചേട്ടൻ എനിക്ക് കത്തയക്കില്ലെന്ന്. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? എവിടെ നോക്കട്ടെ. എന്ത് നല്ല കൈപ്പട അല്ലേ? നമ്മുടെ പുതിയ പോസ്റ്റ് മാസ്റ്റർ ആണോ ഈ ദിലീപ് കുമാർ? ആണെന്നാ തോന്നുന്നേ. ആണെങ്കിൽ നിനക്ക് നിന്റെ മമ്മൂട്ടി ചേട്ടന്റെ ഫോട്ടോ കിട്ടുമല്ലോ. ഓ, അയാളോട് എങ്ങനെയാ ചോദിക്കുക? എങ്കിലും മമ്മൂട്ടി ചേട്ടന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ, തരാതിരിക്കില്ലല്ലേ? ദിലീപ് കുമാറിനോട് ചോദിച്ചാൽ ഫോട്ടോ ഒപ്പിക്കാം. എനിക്കോയ്യ, നീ പോയി ചോദിക്ക്. ദിലീപ് കുമാർ എന്നാ സാറിന്റെ പേര്? എന്തിനാ എന്റെ പേര് അറിയുന്നത്? അല്ല, അത് കത്ത് വല്ല കത്ത് വരുമ്പം കൊണ്ടുവന്ന് തരും. എന്റെ പേര് ദിലീപ് കുമാർ എന്ന് തന്നെയാണ്. പക്ഷെ അത് അറിയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല, മനസ്സിലായോ? ക്ഷമിക്കണം, ക്ഷമിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചിട്ട് അവസാനം ഒരു ക്ഷമ ചോദിക്കൽ. എന്തൊരു സാധനമടാ ഇത്! മമ്മൂട്ടി ചേട്ടന്റെ ഒരു സ്വഭാവ ഗുണവും ഇയാൾക്കില്ല. മോരിടൻ അമ്മേ, അമ്മേ, ദേ അച്ഛൻ വരുന്നുണ്ട്. കൂടെ ഒരു പുതിയ രാക്ഷസനും ഉണ്ട്. ഏ, ഓ, ഇവിടുന്ന് കെട്ടിയൊടുങ്ങി പോകുമ്പോഴേ എനിക്ക് തോന്നി ഏതെങ്കിലും ഒരു കാലമാണെന്നേം കൊണ്ടേ വരൂന്ന്. ഓ, ഇനി എനിക്ക് അരി ഇടിക്കാനും കോഴിയും താറാവിനെയും കൊല്ലാനേയും നേരം കാണും. എന്റെ ദൈവമേ, എത്ര ദിവസത്തേക്കാണോ എന്തോ. എന്താ വരുന്നു? നീ പോയി അഞ്ചാർക്കരിക്ക് ഇരിക്കും. അഞ്ചാറെണ്ണം എന്തോന്നാവാന? ഒരു പത്തിരുപത്തി. ഈയിടെ ആയിട്ട് നീ അങ്ങ് വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ ഭവാനി. മരുന്നിൽ ലഹ്യൊന്നും കഴിക്കുന്നില്ലേ? എന്നാ മോളുടെ സ്കൂൾ അടയ്ക്കുന്നത്? അവധിക്ക് അവളെയും കൊണ്ട് നമുക്ക് നിന്റെ വീട്ടിലൊന്ന് പോകണ്ടേ? കൂടുതലൊന്നും വിസ്തരിക്കണ്ട, മനസ്സിലായി? ഒരു ഭീമനെയും കൊണ്ടല്ലേ വന്നിരിക്കുന്നത്? കണ്ടുല്ലേ? അതെ, എന്തുദ്ദേശിച്ചായി പുറപ്പാട്? ഒക്കെ നിർത്തി എന്ന് പറഞ്ഞിട്ട് നിർത്തും ഭവാനി. ഉടുമ്പിനെ മലത്തുന്ന അന്ന് ഞാനിത് നിർത്തും. ഉടുമ്പിനെ മലർത്തിയിട്ട് നിങ്ങൾക്ക് എന്താ മോശം കിട്ടാൻ പോന്നേ? ഗോദായിലെ പക അത് നിനക്ക് പറഞ്ഞാ മനസ്സിലാവൂല. ഇപ്പൊ ആരാ വന്നിരിക്കുന്നറിയാമോ?
ജിംഖാന അപ്പുകുട്ടൻ പിള്ള. നീ നോക്കിക്കോ, ജിംഖാന ഉടുമ്പിനെ മലത്തും. മലത്തും ഇനി വിറ്റ് പെറുക്കാൻ വല്ലതും ബാക്കിയുണ്ടോ? ഇവിടെ പെണ്ണിറക്കിയുള്ളത് പ്രായം നിൽക്കുകയാണ്. അതിനെപ്പറ്റി വല്ല ആലോചനയുണ്ടോ നിങ്ങൾക്ക്? ഈ ഗോതയും കുസ്തിയല്ലാതെ അവളുടെ കാര്യമൊക്കെ അതിന്റെ സമയമാകുമ്പോ നടന്നോളും. നീ ഒരു രണ്ടടങ്ങിന്റെ അരികൂടെ ഉണ്ണാൻ ജിംഖാനായി മറ്റൊരു കാണും. ഓ, എനിക്കും അയ്യ കണ്ട പേര് വയർമാർക്ക് വെച്ച് വളമാനം പിടിക്കാനും ഒക്കെ. എന്താ അപ്പുകുടമുള്ളേ? ഊണിന് കോഴിയിറച്ചിയില്ലേ? ആ എന്താ അങ്ങനെ ചോദിച്ചത്? നല്ല കാര്യായി. അല്ല, മണമൊന്നും വന്നില്ല. ഇനി കോഴിയെ പിടിക്കാനും പൂട പറിക്കാനും ഒക്കെ ഞാൻ തന്നെ പോണം. ഒരു മൂന്നില്ല എന്റെ. ഒരു രൂപ അഞ്ച് പൈസ. ഒരു രൂപ അഞ്ച് പൈസ. ചായോ മറ്റോ വേണോ സാർ? വേണമെങ്കിൽ അറിയിക്കാം. പിന്നെ സാർ ഒരു ഉപകാരം ചെയ്യണം. മറ്റമില്ലേ ആ തിണ്ടി നകലിൽ, ദയവു ചെയ്ത് സാർ അവന് ഇല്ലെന്നും കാർഡ് ഒന്നും കൊടുക്കരുത്. ആവശ്യക്കാർക്ക് കൊടുക്കാനല്ലേ ഇതൊക്കെ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? അവൻ എന്തോന്ന് ആവശ്യം സാറേ? അവന്റെ അമ്മാവിയമ്മയുടെ പൊലുവിളിക്ക് നാട്ടുകാരെ ക്ഷണിക്കാനും. ഇവിടെ അവൻ തോന്നി വസം പറഞ്ഞാലുണ്ടല്ലോ. അവനവിടെ കടയിലുണ്ടല്ലോ, നേരിട്ടങ്ങ് ചോദിച്ചാൽ മതി. ചോദിച്ചാൽ അവൻ എന്തോ ചെയ്യും? എന്നെ വിഴുങ്ങുമോ? ഇടിച്ചവന്റെ ഉപദ്രവം പല്ലി ഞാൻ കളയും. സാർ ഇനി അവൻ ഇന്ത്യ ഒന്നും കൊടുക്കരുത്. ഇനി അവൻ എനിക്ക് കത്തെഴുതിയാൽ അന്ന് അവന്റെ അവസാനമാണെന്ന് സാർ അവനോട് പറഞ്ഞേര്. ഞാനായിരുന്നു അവന്റെ കൂലിക്കാരനോ? താൻ പറയുമ്പോ അങ്ങോട്ട് പറയാൻ. സാറിനറിയാമോ, എനിക്കൂടെ അവകാശപ്പെട്ട 60 സെന്റ് സ്ഥലം തള്ളയെ കൊണ്ട് കളവ് പിടിച്ച് തട്ടിയെടുത്ത തെണ്ടി കള്ളനാവേ. പാടം നിറ്റ വകയിൽ പെറ്റ തള്ളയുടെ പെട്ടിയിൽ നിന്ന് 10,000 രൂപ ഈ തെണ്ടി മോട്ടിച്ചെടുത്താണ് ഇവിടെ ചായക്കട തുടങ്ങിയത്. മമ്മൂട്ടിച്ചേട്ടൻ അറിയുന്നതിന് അനുജത്തി അമ്മണിക്കുട്ടി എഴുതുന്നത്. കത്തയച്ചതിന് 1000 നന്ദി. ചേട്ടന്റെ സുഹൃത്ത് ദിലീപ് കുമാർ തന്നെയാണ് മുത്താരംകുന്നിലെ പോസ്റ്റ് മാസ്റ്റർ. പക്ഷെ ആളിന് ഭയങ്കര ഗമയാണ്, ഒരു മുരടൻ. മമ്മൂട്ടിച്ചേട്ടന് ഇയാളെപ്പോലെ വലിയ ഗമയാണോ? ഇല്ലെന്ന് എനിക്കറിയാം. പോസ്റ്റ് മാസ്റ്ററോട് ഫോട്ടോ ചോദിക്കാൻ എനിക്ക് വയ്യ. മമ്മൂട്ടിച്ചേട്ടൻ നേരിട്ടൊരു ഫോട്ടോ അയച്ചു തന്നാൽ പിന്നെ ഒരിക്കലും ഞാൻ ശല്യപ്പെടുത്താൻ വരില്ല എന്ന് അനുജത്തി അമ്മണിക്കുട്ടി. പ്രിയപ്പെട്ട അനുജത്തി അമ്മണിക്കുട്ടി അറിയുന്നതിന് മമ്മൂട്ടി ചേട്ടൻ എഴുതുന്നത്. എന്റെ ജീവന്റെ ജീവനായ ദിലീപ് കുമാറിനെ കണ്ടുപിടിച്ച് മേൽവിലാസം അറിയിച്ചു തന്നതിന് നന്ദി. അവൻ ഗമയുള്ളവനാണെന്ന് എഴുതി കണ്ടതിൽ ഖേദിക്കുന്നു. ആ പരുക്കൻ ഭാവത്തിന് പുറകിൽ മൃദുലവും സ്നേഹനിർഭരവുമായ ഒരു ഹൃദയമാണ് അവനുള്ളത്. അനുജത്തിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ദിലീപ് കുമാറിനെ ഇഷ്ടപ്പെടണം. കാരണം എനിക്ക് അവനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. എന്റെ ഫോട്ടോയുടെ കാര്യമാണെങ്കിലും മറ്റെന്തു തന്നെയായാലും കുട്ടി തനിച്ചു നിന്ന് വേണം ദിലീപ് കുമാറിനോട് ചോദിക്കാൻ. ഇതൊന്നും മറ്റാരും അറിയരുതെന്ന് അവന് നിർബന്ധം കാണും. അവൻ അങ്ങനെയാണ്. അവനെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക. സ്നേഹപൂർവ്വം സ്വന്തം മമ്മൂട്ടിച്ചേട്ടൻ. പാവം, വെറുതെ നമ്മൾ തെറ്റിദ്ധരിച്ചു. എന്തായാലും ആളൊരു മുരടന. മമ്മൂട്ടിച്ചേട്ടനെ നമ്മളെക്കാൾ കൂടുതലായിട്ട് അയാളെ അറിയാലോ. പിന്നെങ്ങനെയാ തെറ്റുന്നേ? എനിക്കറിഞ്ഞൂടാ. എന്തായാലും നീ ഫോട്ടോ ചോദിച്ചു വാങ്ങിച്ചാ മതി. അങ്ങനെയാണല്ലേ എഴുതിയിരിക്കുന്നേ. നമുക്കറിയാഞ്ഞിട്ടടി പുറമെ പഞ്ചാരവാക്ക് പറഞ്ഞു നടക്കുന്ന പലരുടെ ഉള്ളു മോശമായിരിക്കും. എനിക്കതല്ലേ പേടി. നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതിയ കാര്യം അയാളെ മമ്മൂട്ടിച്ചേട്ടൻ അറിയിച്ചാലോ? അത് സാരമില്ല, നീ പോയി ഫോട്ടോ ചോദിക്ക്. എന്താ ഇവിടെ? ഇല്ലന്റാണ്. ഞാൻ ഇല്ലന്റൊന്നും വീട്ടിൽ വെക്കാറില്ല. പോസ്റ്റ് ഓഫീസിലേക്ക് വരും. ഞാൻ, എനിക്ക് ഫോട്ടോ വേണമായിരുന്നു. ഫോട്ടോ? കുട്ടിക്ക് എന്തിനാണ് എന്റെ ഫോട്ടോ? മാസ്റ്ററിന്റെ അല്ല. മാസ്റ്റർ? ഓ, പോസ്റ്റ് മാസ്റ്റർ. ക്ഷമിക്കണം,
എന്നെ അങ്ങനെ ആരും വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. പേര് വിളിക്കാം? എന്റെ പേര് ദിലീപ് കുമാർ. അറിയാം. അതെങ്ങനെ? എനിക്ക് മമ്മൂട്ടി ചേട്ടന്റെ ഒരു ഫോട്ടോ തരുമോ? മമ്മൂട്ടി ചേട്ടനോ? അതാര്? ഓ, അപ്പൊ കുട്ടിയാണോ എന്നെ കുറിച്ച് ആ കത്തെഴുതിയത്? അത് ഞാനൊരു മുരടനാണെന്നും മനുഷ്യപ്പെട്ടില്ലാത്തവനാണെന്നും കുട്ടി അവനെ എഴുതി അറിയിച്ചു. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ കുട്ടിയോട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അതല്ല, സാധാരണ ചെറുപ്പക്കാരെ പോലെ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയോ? ഇല്ലല്ലോ. മമ്മൂട്ടി ഒരുപാട് ചീത്ത പറഞ്ഞാണ് എനിക്ക് എഴുതിയിരിക്കുന്നത്. മമ്മൂട്ടി ചേട്ടൻ എഴുതിയോ? പിന്നല്ലാതെ. കുറെ നാളായി ഞാൻ ആർക്കും കത്തെഴുതാറില്ലായിരുന്നു. കുട്ടിയല്ലേ എന്റെ മേലുവിലാസം അയച്ചു കൊടുത്തത്? അതെ, എന്നോട് എഴുതി ചോദിച്ചു. ആകെ കുഴപ്പമായി. ഇനി എപ്പോഴും മമ്മൂട്ടിയുടെ കത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. ഒരിടത്ത് സ്വൈര്യമായി ഇരിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ? മമ്മൂട്ടി ചേട്ടന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ, സുഹൃത്തിന്റെ കത്ത് വരുന്നത് ശല്യമായി കരുതുന്ന എന്തിനാ? അതൊന്നും പറഞ്ഞാ കുട്ടിക്ക് മനസ്സിലാവൂല. പുള്ളിക്കാരൻ ഇനി എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കും, മദ്രാസിലോട്ട് വാ, മദ്രാസിലോട്ട് വാ. എനിക്ക് പറ്റില്ല. എനിക്ക് സിനിമ വേണ്ട, ഒരു കുംഭവും വേണ്ട. അപ്പോ മമ്മൂട്ടി ചേട്ടൻ എഴുതിയതൊക്കെ സത്യം തന്നെ? എന്ത്, ഇക്കാര്യം മമ്മൂട്ടി കുട്ടിക്ക് എഴുതിയോ? വലിയ കഷ്ടം തന്നെ. സിനിമയോട് അത്ര വെറുപ്പാണോ? എനിക്കിഷ്ടമല്ല ഏതെങ്കിലും പെൺകുട്ടികളോട് ഇങ്ങനെ കെട്ടിപ്പിടിക്കാനും ആടിപ്പാടാനും. ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഈ പരിചയവും ഇഷ്ടമില്ലാത്ത പെൺകുട്ടികളോട് സംസാരിക്കുന്നതന്നെ എനിക്കിഷ്ടം. എന്നാ ഞാൻ പോവാം. പിന്നെ അത് പിന്നെ ഞാൻ പറഞ്ഞത് സിനിമയില്. ഇവിടുത്തെ ഗ്രാമത്തിലെ എല്ലാവരും അല്ല, പിന്നെ നമ്മൾ തമ്മിൽ പരിചയമുണ്ടല്ലോ, പിന്നെ ഇഷ്ടം. മുഖസ്തുതി പറയുന്നതും കേൾക്കുന്നതും എനിക്കിഷ്ടമല്ല. ഒരു സത്യം പറയട്ടെ, ഗ്രാമത്തിന്റെ ശാലീനതയും സൗന്ദര്യവും എല്ലാം ഉണ്ട് കുട്ടിക്ക്. ഞാൻ പോട്ടെ, ആ ഫോട്ടോ ഇനി തരുമോ? ഫോട്ടോ തരാം. അത് ഈ പെട്ടിക്കടിയിൽ എവിടെയാണ്? ഒരു കാര്യം ചെയ്യ്, ഞാൻ നാളെ രാവിലെ വരുമ്പോൾ കൊണ്ടുവരാം. വീട്ടിൽ കൊണ്ടുവരണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. ഞാൻ പോകുന്നു.